നമസ്കാരം. റിഞ്ചു സ്ലോഗിൻ്റെ പുതിരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീഷോയിൽ നിന്നൊരു പ്രൊഡക്റ്റ് നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഇന്ന് അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സംഭവം നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു പ്രൊഡക്റ്റാണ്, 208 രൂപയാണ് നമ്മുടെ കൈ കിട്ടിയപ്പോൾ നമുക്ക് ആയത്. ഡെലിവറി ചാർജൊന്നും ഇല്ലല്ലോ മീഷോയിൽ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇത് അൺപാക്കും ചെയ്യാം, ഇത് യൂസ് ചെയ്ത് നോക്കി അതിൻ്റെ റിവ്യൂവും ഒരുമിച്ച് അങ്ങ് പറഞ്ഞേക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത് തുറക്കു പോലും ചെയ്യാതിരുന്നത്. ഇപ്പോൾ ഒരു 2 മണിക്കൂറായി എൻ്റെ കിട്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്കിത് അൺപാക്ക് ചെയ്ത് നോക്കാം, അതുപോലെ തന്നെ ഇതിൻ്റെ റിവ്യൂവും പറയാം. ഓക്കെ, ഐലാഷസ് ഉണ്ട് കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ, 2 എണ്ണമാണ്. അത് തേങ്ങയൊരു കവറിലാട്ടോ, നല്ല സെക്യൂറായിട്ട് തന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെയാണെന്ന് തോന്നുന്നു അതിൻ്റെ പശ. അപ്പോൾ ഇതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പശയുടെ ഇത് അതിൻ്റെ പണി തീരുമായിരിക്കും. എന്തായാലും ഇതിൽ നിന്ന് എടുത്ത് നേരെ കണ്ണിലോട്ട് ഒട്ടിക്കാനേ പറ്റുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് അറിയാനും പാടില്ല. എന്തായാലും നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ആദ്യത്തെ നല്ലൊരു പാക്കേജിലൊക്കെയാണ് തന്നേക്കുന്നത്. 2 എണ്ണേയുള്ളൂ, ഒരു ജോഡി ഇതേ ഉള്ളൂ. പിന്നെ ഇതാണ്, ഇത് എന്തായാലും റബ്ബർ ബാൻഡൊക്കെ ഇട്ട് വേറെയാണ് തന്നേക്കുന്നത്. കഴിച്ച് നോക്കാം. ഫസ്റ്റ് ഉള്ളത് ഇതാണ് കേട്ടോ. ഇത് ഐലൈനറാണ് കേട്ടോ, ഐലൈനർ പെൻസിലാണ്. ഇപ്പോൾ ഇതാണ് നല്ല ഭംഗിയായിട്ട് എഴുതാൻ പറ്റുമായിരിക്കും. എന്തായാലും നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. 36 hours എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഐലൈനർ പെൻസിലാണ് കേട്ടോ, വാട്ടർ പ്രൂഫ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. രണ്ടാമത്തേത് ഇതാണ്. ഇത് എനിക്ക് ഒന്ന് ഇതും ഐലൈനറാണല്ലോ, ഐലൈനർ തന്നെയാണ് കേട്ടോ ഇതും. ഇതോ ഐലൈനർ തന്നെയാണ്, പെർഫെക്റ്റ് ഐലൈനർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. വാട്ടർ പ്രൂഫാണ്, ADSൻ്റെ. പിന്നെ ഇത്ര ഐറ്റംസ് ഒരുമിച്ചുള്ളതാണ്. ഇതൊന്ന് പാക്ക് അയച്ച് നോക്കാം. മസ്കാരമാണ് കേട്ടോ, സ്ലാഷ് എഫക്റ്റിൻ്റെ വാട്ടർ പ്രൂഫ് മസ്കാരമാണ് കേട്ടോ. ഇതോ ഞാൻ യൂസ് ചെയ്തിരുന്ന മസ്കാര തീർന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. ഞാൻ പിന്നെ ഐലൈനറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് മസ്കാര വാങ്ങിക്കാൻ പോയപ്പോഴാണ് ബാക്കിയുള്ള ഐറ്റംസും കൂടെ വാങ്ങി. എൻ്റെ ഐലൈനർ ഏതിനൊക്കെ തീരാനായിട്ടുണ്ടായിരുന്നു. പിന്നെ 2 പ്രൊഡക്റ്റ് കൂടെ ഇല്ലാത്തതുണ്ട് കേട്ടോ, ഏതൊക്കെയാണ് നമുക്ക് നോക്കാവേ. ഇതെടുക്കാൻ പറ്റുന്നില്ലല്ലോ. ഇത് 2 പ്രൊഡക്റ്റും കൂടെ ഉണ്ട്. ഇത് ഐബ്രോ പെൻസിലാണ് കേട്ടോ, ബ്ലാക്ക് കളറാണ്. എൻ്റെ ഉള്ളത് ബ്രൗൺ കളറാണ്. അപ്പോൾ ഒരു എന്താ രണ്ടും കൂടെ മിക്സ് ചെയ്ത് എഴുതുമ്പോൾ കുറച്ചുകൂടെ നന്നാവുമായിരിക്കും. ഒരു ബ്ലാക്ക് കളർ ഇവിടെ എവിടെയോ ഉണ്ട്, ഞാനത് തീരെ യൂസ് ചെയ്യാതെ ഇട്ടേക്ക്. എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയതാണല്ലോ, യൂസ് ചെയ്ത് നോക്കാം. പിന്നെയുള്ള ഇതാണേ, ഇതെന്താണെന്നറിയില്ല, നോക്കട്ടെ. ഇതും ഐലൈനറാണ് കേട്ടോ. കവർ പൊട്ടിച്ചോളണം. ഫ്ലഷ് ലാഷ് എഫക്റ്റിൻ്റെ തന്നെയാണ് അല്ല കേട്ടോ ഐലൈനറെ, ഇത് അല്ലാത്ത ഐലൈനറാണ്. നമ്മുടെ പെൻ ഐലൈനറാണ് നമ്മൾ 2 എണ്ണം അല്ലാതെ ഉള്ളത്, ഇത് വേറെ. ഇത് സാധാ ഐലൈനർ. എന്തായാലും സംഗതി
ഇത്രയുമാണ്. ഇനിയിപ്പോൾ ഈ കവറിൻ്റെ ആവശ്യമില്ല. ഇത്രയും സാമഗ്രികളാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ആദ്യം നമുക്ക് സ്കിൻ കെയറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് വൈറ്റമിൻ സി സിറമും പിന്നെ സൺസ്ക്രീമും ഉപയോഗിക്കുന്നുണ്ട്. അതിനുശേഷം ലിപ് കെയറാണ് യൂസ് ചെയ്തേക്കുന്നത്, ലിപ് ബാമാണ്. പിന്നെ ആ അതൊന്ന് പിടിക്കുന്ന ടൈമിലേക്ക് വേണ്ടി മുടിയൊക്കെ ചീകിയിട്ടുണ്ട്. പിന്നെ പാൻ സ്റ്റിക്കും പിന്നെ കൺസീലറും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സെറ്റിംഗ് പൗഡറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് ഐഷാഡോയുടെ പാലറ്റാണ്. ഈ പാലറ്റിൽ നിന്നും ബ്ലാക്ക് കളറാണ് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത്. അത് കണ്ണ് മുകളിലെ ഭാഗമുണ്ടല്ലോ, നമ്മുടെ മുകളിലൊരു മടക്ക് ഭാഗം വരുമല്ലോ, അവിടെ ഔട്ടർ കോർണറിലായിട്ട് നല്ലതുപോലെ ഒന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ബ്രഷ് ഇല്ല കേട്ടോ, അതുകൊണ്ടൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. ബ്രഷ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ്. ബ്രഷൊക്കെ ഇനി വാങ്ങിക്കണം. അത് പുറത്തേക്ക് വന്നിട്ടുള്ളതൊക്കെ ഒന്ന് തുടച്ച് കളയുന്നുണ്ട്. ഇനി നമ്മൾ എടുക്കുന്നത് ഈ ഗോൾഡ് കളറാണ്. അത് നമ്മുടെ കണ്ണിൻ്റെ പീലിയുടെ ആ ഫ്രണ്ടിലെ ഭാഗത്ത്, അതായത് നമ്മൾ ഐലൈനർ എഴുതുന്നതിൻ്റെ മുകളിലെ ഭാഗത്തായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എടുക്കുന്നത് കുറച്ചുകൂടെ ലൈറ്റായിട്ടുള്ളൊരു കളറാണ്. അത് നമ്മളുടെ ഡാർക്ക് കളർ, ഏറ്റവും ബ്ലാക്ക് കളർ കൊടുത്തതിൻ്റെ മുകളിലായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പൂർണ്ണത കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇത്. എൻ്റെ ഒരു തീർന്നു പോയ മസ്കാരയുടെ ഇതാണ്, അത് വെച്ചൊന്ന് സ്പൂളിയാണ്, അത് വെച്ചൊന്ന് ചീകി കൊടുത്തിട്ടുണ്ട്. ബ്രൗൺ കളറിൽ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഒന്ന് തിക്കാക്കുന്നുണ്ട്. ഇങ്ങനെ വരച്ച് വരച്ച് കൊടുക്കണം. ഒരുപാടിട്ട് അമുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയോ എഴുതിയതുപോലെ തോന്നും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഇങ്ങനെ സ്പൂൾ വെച്ചിട്ട് ഒന്ന് ചീകി കൊടുക്കുന്നത് നല്ലതാണ്. അത് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ പുതിയ കിട്ടിയ ഡാർക്ക് കളർ വെച്ച് ഒന്നും കൂടെ ഒന്ന് കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പെൻ ഐലൈനറാണ് എടുത്തേക്കുന്നത്. അത് വെച്ചിട്ട് നമ്മൾ ഒരു തിന്നായിട്ടുള്ളൊരു ഐലൈനർ തിന്നായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. എഴുതിയെന്ന് കാണാത്ത രീതിയിൽ ഒന്ന് തിന്നാക്കി എഴുതിയാൽ മതി. നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്യേണ്ടതാണ്. ഒരുപാട് തിക്കായിട്ട് എഴുതിക്കഴിഞ്ഞാൽ വൃത്തികേടാവും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തിന്നായിട്ട് എഴുതി കൊടുക്കാം. ചെറുതായിട്ടൊരു വാലും കൂടെ കൊടുക്കാം. ഒത്തിരി വലുതാക്കണ്ട, ചെറുതായിട്ട്. പിന്നെ താഴെ എഴുതാൻ വേണ്ടി ഇതിൻ്റെ കൂടെ തന്നെ കൺമിഷി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് താഴെ എഴുതുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ബെറ്ററായിരുന്നു. നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ണ് നീറുന്നൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് ഒരു ബ്രൗൺ കളറാണ്. അത് വെച്ചിട്ട് നമ്മൾ എഴുതിയ കൺമിഷി എഴുതിയതിൻ്റെയും അതുപോലെ ഐലൈനർ എഴുതിയതൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നൈസായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ലിക്വിഡ് ഐലൈനർ വെച്ചിട്ട് ഒന്ന് പുറത്തുകൂടെ ജസ്റ്റ് എഴുതി എഴുതിയില്ല എന്നുള്ള ഭാഗത്തിൽ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ എടുക്കുന്നത് ഐലാഷസ് ആണ്. ഐലാഷസ് എന്താ പറയുക, അതിൻ്റെ ആ ഒരു പശമ പോവാത്ത രീതിയിൽ ഞാൻ എങ്ങനെയൊക്കെയോ വലിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നത്, അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണും. എന്തായാലും അത് ഞാൻ പതുക്കെ എടുത്ത് കണ്ണിലേക്ക് വെക്കുകയാണ്. ഇതിൻ്റെ ഒരു തവണത്തേക്കുള്ള സംഭവം ഉള്ളൂ. പിന്നെ പശയൊന്നും നമുക്ക് വേറെ സെപ്പറേറ്റ് തന്നിട്ടും ഇല്ല. ഇപ്പോൾ ഒരെണ്ണം വാങ്ങിക്കണം അതിൻ്റെ. ഇനിയിപ്പോൾ നമുക്ക് ബ്ലഷ് എടുക്കാം. ബ്ലഷിന് വേണ്ടിയുള്ള പാലറ്റാണിത്. ഇതിൽ നിന്ന് ഞാൻ ഒരു പിങ്ക് കളർ ആദ്യം എടുക്കുന്നുണ്ട്. അത് ഒന്ന് ചിരിച്ചിട്ട് ആ ഒരു മുഴച്ച് നിൽക്കുന്നൊരു ഭാഗമുണ്ടല്ലോ, ചിരിക്കുമ്പോൾ ഒന്ന് പൊങ്ങി നിൽക്കുന്ന ആ എല്ലിലേക്ക്, ആ എല്ലിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ചുകൂടെ ഡാർക്ക് കളർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ഐഷാഡോ പാലറ്റ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ നമുക്ക് ഹൈലൈറ്റർ ഉണ്ടായിരുന്നു. ആ ഹൈലൈറ്റർ എടുത്ത് ഹൈലൈറ്റർ ഇടേണ്ട ഭാഗത്തൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിരിഗത്തിൻ്റെ താഴെ ഹൈലൈറ്റർ ഇടാൻ മറന്നു പോരുത് കേട്ടോ, അവിടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലും നമ്മുടെ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആകത്തുള്ളൂ. പിന്നെ ഒന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ ഐബ്രോ പെൻസിലാണ്, ബ്രൗൺ കളറിലെ. അതിനുശേഷം മൂക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് എടുക്കാം. ലിപ്സ്റ്റിക്ക് ഇത് നല്ല റെഡ് കളറാണ്. അപ്പോൾ അത് നമുക്ക് ഒത്തിരി റെഡിഷ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇച്ചിരി ലൈറ്റായിട്ടേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഞാൻ മിക്കവാറും ഇതിലൊക്കെ ഞാൻ നല്ല ഡാർക്കായിട്ടാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതിൽ ഇച്ചിരി ലൈറ്റ് മതി എന്ന് കരുതിയിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ലിപ് ലൈനർ വെച്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ഇൻസ്റ്റഗ്രാമിന് വേണ്ടി, റീൽസിന് വേണ്ടി എടുത്ത ഒരു വീഡിയോ ആണ്. ഇൻസ്റ്റഗ്രാമിലുള്ളവരൊക്കെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാവേ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഔട്ട്ഡോർ പറയാനായിട്ട് വന്നപ്പോൾ അതേ ഐലാഷസ് കയ്യിലിരിപ്പുണ്ട്.
അങ്ങനെ ഇപ്പോൾ ഐ ലാഷസ് പോയല്ലോ. ഇനിയിപ്പോൾ രണ്ടാമത് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കണം, ഇതിനെ ഒട്ടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഐലൈനർ, ലിക്വിഡ് ഐലൈനർ വെച്ചിട്ട് ഒന്ന് എഴുതുന്നുണ്ട്, ലൈറ്റായിട്ട് എഴുതുന്നുണ്ട്. പിന്നെ നമ്മുടെ മസ്കാര വെച്ചിട്ട് ആദ്യം നേരെ പിടിച്ചിട്ട് ഒന്നിങ്ങനെ ചെയ്യുന്നുണ്ട്. ഇത് അസ്വിയുടെ ചാനലിൽ കണ്ടതാണ്. അതിനുശേഷം ദാ ഇങ്ങനെ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ. അപ്പോൾ കുറച്ചുകൂടെ തിക്നെസ് കിട്ടും. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്ത് നോക്കി അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾ കണ്ടതാണല്ലോ. എന്തായാലും ഐ ലാഷസ് മാത്രമാണ് അതിൻ്റെ ഫെയിലായത്. പിന്നെ അത് 208 രൂപയുടെ സാധനമാണ് ഇത് മൊത്തത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രീ കിട്ടിയതാണ് ഈ ഐ ലാഷസ് എന്ന് പറയണത്. അത് ഒരു തവണ യൂസ് ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ അതിനകത്ത് പശയുടെ എന്തെങ്കിലും പ്രശ്നമാണോ അതോ ഞാനിട്ട് എൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. എന്തായാലും ചീത്തയായിപ്പോയി. അത് പോട്ടെ. എന്തായാലും ബാക്കിയുള്ള ഐറ്റംസൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. മസ്കാര സൂപ്പറാണ്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പെൻ ഐലൈനറാണ്. കുറച്ചുകൂടെ നമുക്ക് എഴുതാനായിട്ട് എളുപ്പമുണ്ട് കണ്ണ്. പിന്നെ നമ്മുടെ ലിക്വിഡ് ഐലൈനറുണ്ട്. പിന്നെ കൺമഷിയും പിന്നെ ഐബ്രോ പെൻസിലും ഉണ്ട്. എന്തായാലും എല്ലാം സൂപ്പറാണ്. അതിൻ്റെ ഐബ്രോ പെൻസിൽ മാത്രം മിക്കവാറും എനിക്ക് യൂസൊന്നും വരില്ല. ഞാൻ ബ്രൗൺ കളറിലെയാണ് യൂസ് ചെയ്യുന്നത്. എന്തായാലും പ്രൊഡക്റ്റൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നമ്മൾ പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല, അത്രയ്ക്കും എൻ്റെ ചാനൽ വളർന്നിട്ടുമില്ല. ഇതിപ്പോൾ ഞാനിത് പ്രൊഡക്റ്റ് എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. എൻ്റെ ഐലൈനർ തീർന്നു, മസ്കാര തീരാനായി, ഐലൈനർ മസ്കാര തീർന്നു. അതിന് വേണ്ടിയിട്ട് തപ്പിയപ്പോഴാണ് ഈ ഒരു കോംബോ കണ്ടത്, പിന്നെ അങ്ങനെ അങ്ങ് വാങ്ങിച്ചതാണ്. എന്തായാലും സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഐ ലാഷസ് എനിക്ക് ഇച്ചിരി നേരം വയ്ക്കാൻ പറ്റുള്ളെങ്കിലും ആ വെച്ച അവരിച്ചൊരു സമയം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കണ്ണിന്. അതുകൊണ്ടിട്ട് ഒരെണ്ണം വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. വാങ്ങിച്ചതിന് ശേഷം ഞാൻ വീഡിയോ ഇടാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണുണ്ടല്ലോ, അതും കൂടി ഒന്ന് തല്ലിപ്പിടിച്ചേക്ക്. തുടർന്നിരുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ. ടാറ്റാ.